ഹായ് ഫ്രണ്ട്സ് സപ്ഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒ ടി ടി അപ്ഡേറ്റുകളാണ് അതായത് സെപ്റ്റംബർ മാസം മുപ്പാം തീയതി മുതൽ ഒക്ടോബർ മാസം ആറാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് സിനിമകളുടെയും സീരീസുകളുടെയും ലിസ്റ്റുകളാണ് ഏകദേശം മുപ്പത്തഞ്ചോളം റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത് ആ ഏതൊക്കെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അതുകൂടാതെ പുതിയതായിട്ട് വന്നിരിക്കുന്ന രണ്ട് മൂന്ന് സിനിമകളുടെ അപ്ഡേറ്റുകളുമുണ്ട് ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക് അതിലൊന്നാമത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് എ പ്ലേസ് വിത്തൗട്ട് ഫിയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് മുബി ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് അമർ പ്രൈം കി പ്രേം ഹഹാനി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഹിന്ദി ഭാഷയിൽ ഈ സിനിമ ചിയോ സിനിമ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ മൂവിയാണ് ആനന്ദപുരം ഡയറീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് മീനിയൊക്കെ പ്രധാന വേഷം കൈകാര്യ സിനിമയാണ്

അടുത്തൊരു കോമഡി ഡ്രാമ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ് ബാലു ബാലുഗാനി ടാക്കീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് കളേഴ്സ് ഓഫ് ലവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഈ സിനിമ സി ഫൈവ് വഴിയാണ് വന്നിട്ടുള്ളത് ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഫൈനലി ഡൗൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഈ സിനിമ ലാൻഡ്സ്കേപ്പ് പ്ലേ ഒ ടി ഡി പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് അടുത്തൊരു ഹൊറർ വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ് കലിംഗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത് തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് ഒരു സ്പാനിഷ് മൂവിയാണ് അപ്പോൾ ഈ സിനിമ ദ ഡയറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി സ്പാനിഷ് ഭാഷകളായിട്ട് ആമസോം പ്രൈമിലാണ് ഈ ഒരു ഡ്രാമ ബാധത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ഹൊറർ ഹൊറർ ത്രില്ലർ ബാധത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സോറി സ്പാനിഷ് മൂവിയാണ് ദ പ്ലാറ്റ്ഫോം ടു എന്നാണ് സിനിമയുടെ പേര് വരുന്നത് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ സ്പാനിഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ് അടുത്തൊരു ഡ്രാമ ഡ്രാമായി ബാധ്യത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് അനുഭവിയറൊക്കെ പ്രധാന പക്ഷേ അംഗീകരിച്ച സിനിമയാണ് ദ സിഗ്നേച്ചർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് സി ഫൈവ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒരു ഫ്രഞ്ച് മൂവിയാണ് ഫ്രഞ്ച് കോമഡി ഭാഗത്തു പോകുന്ന സിനിമയാണ് സ്ട്രൈക്കിംഗ് ദ പയലേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഫ്രഞ്ച് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് പിന്നെ പിന്നൊരു സീരീസാണ് ഒരു ഹിന്ദി സീരീസാണ് പിന്നെ റൊമാൻറ്റിക് ഡ്രാമയു ബാധ്യപ്പെട്ട സീരീസാണ് ഹൈവേ ലവ് സീസൺ ടു ഹൈവേ ലവ് എന്ന് പറയുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണാണ് ഹിന്ദി ഭാഷ കൂടാതെ തമിഴ് തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ അതുപോലെ തന്നെ എം എക്സ്പ്ലയറുകളായിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒരു മലയാള സിനിമയുടെ തമിഴ് ഡബ്ഡ് മൂവിയാണ് അർജുൻ പ്രധാന വശങ്കാജിത വിരുന്നത് എന്നുള്ള സിനിമ മലയാളത്തിലും തമിഴിലും കൂടി ഒരേ സമയം തിയേറ്റർ റിലീസ് ചെയ്ത് ഒരേ സമയം ഷൂട്ട് ചെയ്ത് ഒരേ സമയം റിലീസ് ചെയ്ത സിനിമ ായിരുന്നു ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വാഷൻ സിംബ്ലീസ് ഔത്തൊട്ട് പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്തിട്ടുണ്ട് മലയാളം വൈകാതെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തതായിരിക്കും അടുത്തൊരു ഒരു റൊമാൻറ്റിക് ഡ്രാമമായി ബാധത്തിൽപ്പെട്ടൊരു സ്പാനിഷ് മൂവിയാണ് മൈ ഫോൾട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഈ സിനിമ നേരത്തെ ആമസോൺ പ്രൈമിൽ വന്നതാണെങ്കിൽ പോലും ഇപ്പോൾ ഈ സിനിമയുടെ ഡബ്ഡ് വേഷൻ അവൈലബിൾ ആണ് തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് അടുത്തത് ഒരു കോമഡി ഹൊറ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഇറ്റ്സ് വാട്സ് ഇൻസൈഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് അടുത്തത് ഡയറക്ട് ഓട്ടിട്ട് റിലീസ് ചെയ്ത ഒരു ഹിന്ദി മൂവിയാണ് ഒരു സ്ക്രീൻ ലൈഫ് ത്രില്ലർ എന്നുള്ള ആ ഒരു ജേണൽ വരുന്ന ഒരു സിനിമയാണ് സി ടി ആർ എൽ എന്ന് പറഞ്ഞ സിനിമ അനന്യ പാട്ടൊക്കെയായിരുന്നു സിനിമയിൽ പ്രധാന വേഷം കൈകാ ചെയ്ത് ചെയ്തിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് ആണ് സിനിമ ഞാൻ കണ്ടതാണ് അതുപോലെ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം അടുത്തത് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ് ത്രീ റോസസ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത് തമിഴ് ഭാഷയിൽ ആഹാ തമിഴ് വഴിയാണ് ഇപ്പോൾ മുതൽ ഈ സീരീസ് സീരീസ് ആയിട്ടുള്ളത് അടുത്തൊരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് പൗഡർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് പ്രൈമിലാണ് ഈ സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആമസം പ്രൈമിലാണ് ഈ സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദനും പിന്നെ സൂര്യ ഒക്കെ പ്രധാന വേഷയും കൈകാജിത ഒരു ഡ്രാമ ത്രില്ലർ ആക്ഷനും പാദത്തിൽപ്പെട്ട ഒരു സിനിമയായിരുന്നു എന്ന് പറഞ്ഞ സിനിമ തമിഴ് സിനിമയായിരുന്നു ഈ സിനിമയുടെ മലയാളം ഡബിൾ വേഷൻ അവസം പ്രൈവിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് അടുത്തത് ഒരു ക്രൈം ആക്ഷൻ കോമഡി ഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ട്രബിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ആക്ഷൻ ഹിസ്റ്ററി ഡ്രാമ വാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ് നോറിയാങ് ഡഡ്ലി സി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് കൊറിയൻ ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് അമസോം പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഒരു കോമഡി ഫാന്റസി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഇഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ആമസം പ്രൈമ് ബുക്ക് മൈ ഷോസ് ഐ ടൂൺസ് എന്നിങ്ങനെ പ്ലാറ്റ്ഫോമുകളിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഹോർ ഹോർത്തലർ ബാധപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഹൗസ് ഓഫ് സ്പോയിൽസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് ഹൗസ് ഓം പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ഡ്രാമ ഹൊറർ ഹോറത്തിലുള്ള ബാധപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹോൾഡ് ഇയർ ബ്രീത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഡിസംബ്ല സോർച്ച വഴി ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് അടുത്തൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ബാധ്യതപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ബ്ലിങ്ക് ടോയ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് ഹിന്ദി കൊറിയൻ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ് അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് കൂഗി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആമസോൺ പ്രൈമിൽ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ആണ് അടുത്തൊരു സീരീസ് ആണ് ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സോറി മറാത്തി സീരീസ് ആണ് മൺവട്ട് മർഡേഴ്സ് ആണ് സീരീസിന്റെ പേര് വരുന്നത് ഹിന്ദി മറാത്തി ഭാഷ കൂടാതെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഭാഷകളായിട്ട് സോണി ലീ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത് സീരീസ് കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മുടെ ദളപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ് നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു ആക്ഷൻ ഡ്രാമാർ ബാധ്യപ്പെട്ട സിനിമ അവൈലബിൾ ആണ് അടുത്തത് ഒരു കോമഡി റൊമാൻറ്റിക് ബാധ്യൽപ്പെട്ട തെലുങ്ക് മൂവിയാണ് ബാലേ ഉന്നാടെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഈ ടി വി വഴി ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് അടുത്തത് ആഹാ തെലുങ്ക് വഴി റിലീസ് ചെയ്ത ഒരു തെലുങ്ക് മൂവിയാണ് തേർട്ടി ഫൈവ് ചിന്ന കഥ കാടൂ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇതും ഇപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ ആഹാ തെലുങ്ക് അവൈലബിൾ ആണ് അടുത്ത താമസം പ്രൈം വഴി റിലീസ് ചെയ്ത ഒരു തമിഴ് കോമഡി ഡ്രാമുബാധപ്പെട്ട സിനിമയാണ് അഡ്വഞ്ചർ ബാധ്യൽപ്പെട്ട സിനിമയാണ് ബോട്ട് എന്ന് പറഞ്ഞ സിനിമ അവസം ആ സമ്പ്രായ്മയിൽ യോഗിബാബു പ്രധാന ഏകാജി സിനിമയായിരുന്നു അപ്സംപ്രായമിൽ ഇപ്പോൾ മുതൽ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ് അടുത്ത് മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഡെഡ്പുൾ ആൻഡ് വോൾവർ എന്ന് പറയുന്ന സിനിമയാണ് ഡിജിറ്റൽ റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗൂഗിൾ പ്ലേ ഐറ്റൂൺസ് എൻ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓക്കെ അടുത്തത് പിന്നെ ആരാൺമനി ഫോർ എന്ന് പറഞ്ഞാൽ സുന്ദർശയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആരാൺമനി ഫോർ എന്ന് പറഞ്ഞാൽ ഒരു ഹൊറർ കോവഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഈ സിനിമ ഇതിനു മുമ്പേ തന്നെ എല്ലാ ഭാഷകളും റിലീസ് ചെയ്തിരുന്നു ഇപ്പോൾ ഡിസിപ്ല ഡിസിപ്ല സോർസായതിനു മുമ്പേ വന്നിരുന്നു ഇപ്പൊ ജിയോ സിനിമയിൽ ഈ സിനിമയുടെ ഹിന്ദി ഹിന്ദിയുടെ ബഡ്വേഷൻ അവൈലബിൾ ആണ് അടുത്തത് എസ്തറൊക്കെ നമ്മുടെ മലയാളിയായ എസ്തർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മിൻമിനി എന്ന് പറഞ്ഞ സിനിമയാണ് ഈ ആസ്ട്രോ ഒ ടി ടി മലേഷ്യ ഒ ടി ടി പ്ലാറ്റ്ഫോം ആയ ആസ്ട്രോ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു തമിഴ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത്രയും സിനിമകളാണ് ഈ സിനിമകൾ സീരീസുകളാണ് ഇപ്പോൾ അതായത് ഒക്ടോബർ മാസം ആറാം തീയതി വരെ റിലീസ് ചെയ്ത് അത് കഴിഞ്ഞ ആഴ്ച സെപ്റ്റംബർ മാസം മുപ്പത് മുതൽ ഒക്ടോർ മാസം ആറാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത് ഇനി നമുക്ക് മൂന്ന് സിനിമകളുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ നോക്കാം അതിൽ ഒന്നാമത്തെ സിനിമ അക്ഷയ്കുമാർ കുമാർ പ്രധാന വേഷം കേൽ കേൽഖേൽമേ എന്ന് പറഞ്ഞ സിനിമയുടെ ആണ് നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ഒക്ടോബർ മാസം ഒൻപതാം തീയതി റിലീസ് ചെയ്യുന്ന ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അടുത്തത് ഒരു മലയാളം ത്രില്ലർ മൂവിയാണ് ഹരീഷ് ഉത്തമനൊക്കെ പ്രധാന വേഷം കൈകാച്ച സിനിമയായിരുന്നു ചരെന്ന് പറഞ്ഞ സിനിമ ഈ ഒരു സിനിമ സൈനാപ്ലൈ ഒട്ടിയൊരു പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് ട്രെയിൽ സൈനാപ്ലൈയിൽ ഈ സിനിമയുടെ ട്രെയിലർ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഡേറ്റ് അവർ പുറത്തു ാണ് അപ്പോ ഈ ആഴ്ച നമുക്ക് ഈ ഒരു സിനിമ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ആസിഫ് അലി അബദാൻ ഷറഫുദ്ദീൻ അമല അമലാപ്പുൾ എന്നിവരൊക്കെ പ്രധാനപക്ഷം കൈകാര്യം ഒരു ഡ്രാമ സൈക്കോളജിക്കൽ ത്രില്ലർ ഭാഗത്തുള്ള ഒരു സിനിമയായിരുന്നു ലെവൽ ക്രോസ് പറഞ്ഞ സിനിമ ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്ന പലരും ചോദിക്കാറുണ്ടായിരുന്നു അവസോൺ പ്രൈമാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അവസം പ്രൈമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും ആഹാ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അവർ ഈ സിനിമയുടെ തമിഴ് ഡബ്ലുവേഷൻ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരാഴ്ച പിന്നെ ഒക്ടോബർ മാസം പതിനൊന്നാം തീയതിയോ അതിൽ പത്താം തീയതിയോ പതിനൊന്നാം തീയതി ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതേ ദിവസം തന്നെ ആമസോൺ പ്രൈമിൽ ഈ സിനിമയുടെ മലയാളം മലയാളം വേർഷൻ വരുന്നതായിരിക്കും ഓക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എത്രയാണത്തെ വീഡിയോ എൻ്റെ കൂടെ ഇഷ്ടപ്പെട്ടുമായിരിക്കും ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കായിരിക്കും ഈ ലിസ്റ്റിലുള്ള ഏതൊക്കെ സിനിമകളും സീരീസുകൾ നിങ്ങൾ കണ്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽപ്പെടുത്താൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ